മനോഹരമായ മഞ്ഞപ്പൂക്കൾ ഉണ്ടാവുന്ന ഒരു സസ്യമാണ് ആനത്തകര അല്ലെങ്കിൽ വൻതകര. റോഡരികിലും വെളിയിടങ്ങളിലുമൊക്കെ സാധാരണയായി നാം ഈ ചെടിയെയും പൂവിനെയും കണ്ടു കാണും. വളരെ മനോഹരമാണ് ഇതിൻ്റെ പൂക്കൾ. മലന്തകര, പുഴുക്കടി തകര എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഈ ചെടി ദക്ഷിണേന്ത്യയിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും കാണാറുണ്ട്. ഇതിൻ്റെ ഇലയും പൂവും വേരും ഔഷധയോഗ്യമാണ്. തൊക്ക് രോഗങ്ങൾക്ക് ഒറ്റമൂലിയായി പണ്ടുകാലം മുതൽക്കേ പല സ്ഥലങ്ങളിലും ഇത് ഉപയോഗിച്ചു പോന്നിരുന്നു. തകര ഇനത്തിൽ നാലിനങ്ങളുണ്ട്: ചെറുതകര, ആനത്തകര, വട്ടത്തകര, കരിന്തകര. ഇതിൽ വട്ടത്തകര നമ്മുടെ നാട്ടിൽ പറമ്പിലും അതുപോലെ പാതയോരത്തും മഴക്കാലത്ത് ഒരുപാട് മുളച്ചു പൊന്താറുള്ളതാണ്. ഇതിൻ്റെ ഔഷധഗുണം മനസ്സിലാക്കി പഴമക്കാർ ഇത് ഉപ്പേരിയായും കറിയായും ഒക്കെ ഉപയോഗിച്ചിരുന്നു. നാം ഇതിൽ കാണുന്നത് തകര ആനത്തകരയാണ്. ആനത്തകര, വൻതകര, പുഴുക്കടിക്കൊന്ന തുടങ്ങിയ പേരുകളിലാണ് ഇതറിയപ്പെടുന്നത്. ഈ ചെടിയുടെ ഇല പ്രധാനമായും ചുണങ്ങ്, പുഴുക്കടി തുടങ്ങിയ ഫംഗസ് മൂലമുണ്ടാകുന്ന ഒട്ടുമിക്ക തൊക്ക് രോഗങ്ങളിലും അതീവ ഫലപ്രദമായ ഔഷധമാണ്. അതുകൊണ്ട് തന്നെയാകണം ഇതിനെ പുഴുക്കടിക്കൊന്ന എന്ന പേരൊക്കെ വരാൻ കാരണം. പുഴുക്കടിക്ക് ഏറ്റവും യോജിച്ചൊരു ഔഷധമാണിത്. ചതുപ്പുകളിലും പുഴയോരത്തും വഴിയോരത്തും എല്ലാം നാം ഇത് ധാരാളമായി കാണാറുണ്ട്. 2 അടി മുതൽ 5 അടി വരെയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉയരത്തിലാണ് ഇത് കാണാറ്. ഇതിൻ്റെ ഇല തിരുമ്മുകയാണെങ്കിൽ ഒരു ദുർഗന്ധമുണ്ടാകും. ഇതിൻ്റെ ഇലയും വിത്തും പൂവും വേരും തൊലിയുമെല്ലാം ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. ഇതിൻ്റെ ഇല ഇടിച്ച് നീരെടുത്ത് പകുതി ഭാഗം ചെറുനാരങ്ങ നീരും അല്പം ഉപ്പും ചേർത്ത് യോജിപ്പിച്ച് തേച്ച് കുളിക്കുന്നത് കറുത്ത ചുണങ്ങും ചൊറിച്ചിലും മാറുവാൻ ഏറെ നല്ലതാണ്. തേൾ വിഷത്തിനെ ഇതിൻ്റെ ഇലയോ പൂവോ രണ്ടും കൂടിയോ അതുപോലെ പുറ്റുമണ്ണോ ചേർത്തരച്ച് പുരട്ടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ആശ്വാസം നൽകും. പൈൽസ് തുടങ്ങിയ രോഗങ്ങളാലും മറ്റും ശോധനയ്ക്ക് ഇതിൻ്റെ തളിരില ഔഷധയോഗ്യമാണ്. മുറിവുകളും വ്രണങ്ങളും ചതവുകളും ഉണങ്ങുന്നതിനും ഇത് ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. ഈ ആനത്തകരയുടെ ഇല മോരിലരച്ച് കുറച്ചു നാൾ പുരട്ടുകയാണെങ്കിൽ ഫംഗസ് മൂലമുണ്ടാകുന്ന ഒട്ടുമിക്ക തൊക്ക് രോഗങ്ങളും ശമിക്കും. ഇതിൻ്റെ ഇല പച്ചമഞ്ഞളും ചേർത്ത് അരച്ചിടുകയാണെങ്കിൽ തൊക്ക് രോഗങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ശമനം ലഭിക്കും. അതുപോലെ ആധുനിക മൃഗചികിത്സയിലും ഇത് ഉപയോഗിക്കാറുണ്ട്. കന്നുകാലികളിൽ കാണുന്ന വട്ടച്ചൊറി, മണ്ടരി മുതലായ രോഗത്തിനെ ആനത്തകരയും പച്ചമഞ്ഞളും ആവണക്കിൻ്റെ ഇലയും ആര്യവേപ്പിലയും സമം ചേർത്ത് നല്ലവണ്ണം അരച്ച് അതിൽ ശുദ്ധഗന്ധകമോ അല്ലെങ്കിൽ കോപ്പർ ഓക്സി ക്ലോറൈഡ് ലൈനിയോ ചേർത്ത് പുറമേ പുരട്ടിയാൽ ശമനമുണ്ടാകും. ചുണങ്ങ്, ചിരങ്ങ്, വട്ടച്ചൊറി, പുഴുക്കടി എന്നിവയ്ക്കെല്ലാം ആനത്തകരയുടെ തളിരില അരച്ച് ചെറുനാരങ്ങ നീരും ചേർത്ത് ഇടാറുണ്ട്. ഇത് ചുണങ്ങിനും ചിരങ്ങിനും വട്ടച്ചൊറിക്കുമെല്ലാം പെട്ടെന്ന് ആശ്വാസം ലഭിക്കുന്ന മാർഗമാണ്. അതുപോലെ ഇതിൻ്റെ ഇല തൈര് ചേർത്തരച്ച് ചെമ്പ് പാത്രത്തിൽ ഒരു രാത്രി വെച്ച ശേഷം പുരട്ടുകയാണെങ്കിലും പുഴുക്കടി ഭേദമാകും. ആനത്തകരയുടെ കിളുന്ന ഇലകളും പച്ചമഞ്ഞളും കൂട്ടി അരച്ച് പുരട്ടുകയാണെങ്കിൽ ജോയിൻ്റുകളിൽ ഉണ്ടാകുന്ന ചൊറിക്കും നിറവ്യത്യാസത്തിനും ഏറെ നല്ലതാണ്. അതുപോലെ ഇതിൻ്റെ ഇല മോരിലരച്ച് പുരട്ടുകയാണെങ്കിൽ തേമൽ മാറിക്കിട്ടും. ഫംഗസ് മൂലമുണ്ടാകുന്ന ഒട്ടുമിക്ക തൊക്ക് രോഗങ്ങൾക്കും ആനത്തകര വളരെ ഫലപ്രദമാണ്.